ഗുൽമർഗ് യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ശ്രീനഗറിലേക്ക് പോയി. ശ്രീനഗറിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ജമ്മു കാശ്മീരിലെ പ്രസിദ്ധമായ ഡാൽ തടാകത്തിൽ ഹൗസ് ബോട്ടിൽ ഒരു രാത്രി തങ്ങുകയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ തടാകക്കരയിലെത്തി. കാശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാരത്തിനും വിനോദത്തിനും ഇത് അവിഭാജ്യമാണ്. ഇത് പൂക്കളുടെ തടാകമെന്നും അറിയപ്പെടുന്നു. കാശ്മീരിന്റെ കിരീടത്തിലെ രത്നം അല്ലെങ്കിൽ ശ്രീനഗറിന്റെ രത്നം എന്നീ പേരുകളും. തടാകക്കരയിൽ ഞങ്ങളെയും കാത്ത് ഷിക്കാരക്കാരൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൗസ് ബോട്ടിലാണ്. ദാൽ തടാകത്തിൽ സവാരിക്ക് ഉപയോഗിക്കുന്ന ബോട്ടുകൾക്ക് ജമ്മു കാശ്മീരിൽ പറയുന്ന പേരാണ് ഷിക്കാര. ഞങ്ങൾ ഷിക്കാരയിൽ കയറി. തടാകത്തിന്റെ തീരപ്രദേശം ഏകദേശം 15.5 കിലോമീറ്ററോളം ഉണ്ട്. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കാലത്ത് നിർമ്മിച്ച ഷാലിമാർ, നിഷാദ് ബാഗ് തുടങ്ങിയ മുഗൾ ഉദ്യാനങ്ങളിൽ നിന്നും ദാൽ തടാകം നമുക്ക് വീക്ഷിക്കാം. വർണ്ണാഭമായ ശിക്കാരകളിൽ തടാകത്തിലൂടെ സഞ്ചരിക്കുന്ന ഹൗസ് ബോട്ടുകളിൽ നിന്നും തടാകത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. ശൈത്യകാലത്ത് താപനില ചില സമയങ്ങളിൽ -11 ഡിഗ്രി വരെ എത്തുകയും ഇത് തടാകത്തെ മരവിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങൾ താമസിക്കാൻ ഉദ്ദേശിച്ച ഹൗസ് ബോട്ടിലെത്തി. പൂർണ്ണമായും തടിയിൽ തീർത്ത ഒരു വിശാലമായ വീട്. മുൻഭാഗത്ത് വിശാലമായ ഒരു പൂമുഖവും. പൂമുഖത്തിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ്. ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഒരു ഇടനാഴി. അതുവഴി പോയാൽ വിശാലമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബാത്റൂം. 3 മുറികൾ. മൊത്തത്തിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു അനുഭവം. അങ്ങനെ സാധനങ്ങളെല്ലാം ഹൗസ് ബോട്ടിൽ വെച്ച് ഞങ്ങൾ ഒന്ന് ഷിക്കാറിൽ കയറി ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. തടാക നടുവിലെ വേനൽക്കാലത്ത് നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞ് വർണ്ണക്കാഴ്ചയൊരുക്കുന്ന ഫ്ലോട്ടിംഗ് ഗാർഡൻ അഥവാ ഒഴുകുന്ന പൂന്തോട്ടം ഏറെ പ്രശസ്തമാണ്. റാഡ് എന്നാണ് പ്രാദേശിക ഭാഷയിൽ ഇതിന് പേര്. പോകുന്ന വഴിക്ക് ഒരുപാട് തരത്തിലുള്ള കച്ചവടക്കാരെ നമുക്ക് കാണാം. സമയം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. തടാകത്തിന്റെ നടുവിലായി ഒരു ടീ ഷോപ്പ് കാണാൻ കഴിഞ്ഞു. എന്നാൽ പിന്നെ ഈ തണുത്ത അന്തരീക്ഷത്തിൽ ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി കാര്യം എന്നാൽ. പലതരത്തിലുള്ള ചായകളുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ കുങ്കുമപ്പൂവിട്ട ഈ ചായയാണ്. ഇതിന് കൂടെ ഭാജിയും നല്ല എരിവുള്ള ചട്നിയും നല്ല കോമ്പിനേഷനാണ്. ഞങ്ങളുടെ വഴികാട്ടിയായ ശിക്കാര ഡ്രൈവർ നേരെ പോയത് ഒരു മാർക്കറ്റിലേക്കാണ്. തടാകത്തിൽ കെട്ടിപ്പൊക്കിയ കുറേ കടകൾ. ഞങ്ങൾ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ കയറി. ഇവിടെ കാശ്മീരി പരമ്പരാഗത ഡ്രസ്സുകളാണ് കൂടുതലും. ഞങ്ങൾ കുറച്ച് വാങ്ങി. രാത്രി ഏറെ വൈകി ഹൗസ് ബോട്ടിലേക്ക് തിരിച്ചു. നല്ല തണുപ്പ്. ഒന്ന് ചൂട് കായാനിരുന്നു. ഞങ്ങൾക്കുള്ള ഭക്ഷണം റെഡിയായിരുന്നു. ഭക്ഷണം കഴിച്ച് കുറച്ചുനേരം കുശലം പറഞ്ഞിരുന്ന് ഞങ്ങൾ ഉറങ്ങാൻ പോയി.
രാവിലെ പുറത്ത് നല്ല വൈബ്, ബാൽക്കണിയിൽ നിന്നും നല്ല മനോഹരമായ കാഴ്ച. ലോക്ദാൾ, കെഗ്രിബാൾ, ബോഡ്ദാൾ, നാഗിൻ തടാകങ്ങളിൽ നിന്നും നേർത്ത കൈവഴികൾ ദാൽ തടാകത്തിലേക്കുണ്ട്. ദാൽ തടാകം സന്ദർശിക്കുന്നവർക്ക് ഹൗസ് ബോട്ടിലെയും ഷിക്കാറയിലെയും യാത്രാവേളയിൽ ഇവിടുത്തെ സൂര്യാസ്തമനത്തിന്റെ മനോഹാരിത കൂടി ആസ്വദിക്കാൻ കഴിയും. നീന്തൽ, തുഴച്ചിൽ തുടങ്ങി വിവിധ ജലവിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു കച്ചവടക്കാരൻ ഞങ്ങളുടെ അടുത്ത് വന്നു. അയാളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇന്ന് ഞങ്ങളുടെ യാത്ര പഹൽഗാമിലേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡ്രൈവറിനെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ.